30 വർഷമായിട്ട് തളർന്നായിരുന്നു. ടി വി പ്രോഗ്രാം കണ്ടു, അത് അങ്ങനെ അഡ്രസ്സ് കാണിച്ച് തിരുവല്ല ചർച്ച് വന്നു സൗഖ്യമായി. തളർന്നെന്ന് പറഞ്ഞാൽ എന്തോ സംഭവിച്ചു? തളർന്നെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേക്കാൻ പറ്റില്ല, എൻ്റെ ദേഹം മുഴുവനും വേദനയാണ്. എഴുന്നേക്കാൻ അങ്ങനെ നീര് പിടിച്ച് അങ്ങോട്ട് കണ്ണൊന്നും കാണത്തില്ല, അങ്ങനെ എഴുന്നേക്കാൻ പറ്റത്തില്ല, കണ്ണൊക്കെ അടഞ്ഞ് നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, കാരണം അത്ര പെയിനായിരുന്നു. കല്ലിശ്ശേരി. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലിൽ ഒന്നുമില്ല, അന്ന് അമൃതം തുടങ്ങിയില്ല, അല്ലെങ്കിൽ അവിടെ കൂടെ കൊണ്ടുപോകാനേ ഉള്ളായിരുന്നു. എല്ലാ ഹോസ്പിറ്റലും എന്നെ കൊണ്ടുപോയി കഴിഞ്ഞു, നട്ടലൊക്കെ കിഴിച്ചു, അങ്ങനെ എല്ലാം ചെയ്ത നട്ടല് കിഴിച്ച സമയത്തൊക്കെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വെച്ച് എന്നെ തീർക്കാൻ, എനിക്ക് വയ്യ സഹിക്കാൻ, അത്ര വേദന, എന്തെങ്കിലും വെച്ച് എന്നെ അങ്ങ് എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, അത്ര വേദനയാണ് എന്റെ ശരീരത്തിൽ, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നു 9 വർഷം 9 വർഷം 99 ജനുവരി ആദ്യമാണ് എന്നെ ഒരു സ്കൂട്ടർ ഇടിച്ച് കാരണമാണ്. പക്ഷെ അതെന്താണെന്ന് കണ്ടുപിടിച്ചില്ല. എന്നെ കൊണ്ടുപോകാൻ എല്ലാ ഡോക്ടർമാരും നോക്കി, ഒന്നും കാണുന്നില്ല. അന്ന് എറണാകുളത്ത് MRI ചെയ്തപ്പോഴാണ് നട്ടലിനിടയ്ക്ക് ഞരമ്പ് കയറി പ്രസ് ചെയ്ത്, അങ്ങനെ ബ്ലഡ് ഓടത്തേയില്ല എൻ്റെ ശരീരത്തിൽ. മരിച്ചവരുടെ ശരീരം പോലെ എപ്പോഴും തണുത്തായിരിക്കും എൻ്റെ ശരീരം. അങ്ങനെ ഞാൻ എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എൻ്റെ കട്ടിലല്ലേ റിമോട്ട് കിടന്ന്, അറിയാതെ TV ഓണായതാണ്, ഓണായപ്പോ സൂര്യ TV കാണുന്നേ, റിമോട്ട് കയറി കിടന്ന് ഓണായിപ്പോയി. അപ്പം എങ്ങനെയോ ഈ അതിനൊക്കെ പ്രാർത്ഥിക്കണേ വല്ലവരൊക്കെ റിമോട്ട് കയറി കിടക്കാൻ. അപ്പൊ TV കാണിപ്പ് സൂര്യ TV ആണ് കാണുന്നത്. അപ്പൊ ഭയങ്കര സൗഖ്യം നടക്കുക, തളർന്നവരെ എഴുന്നേൽക്കുന്നു. അപ്പം തങ്ങളുടെ സാക്ഷ്യമാണ്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അലനും അരുണും ആണ് എന്റെ മക്കൾ. അവരോട് അലനും അരുണും, അരുണ് ഖത്തറിലെ അവിടെ ചർച്ച, അരുൺ ദോഹേല, ഇത് അലൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇത് കണ്ടോ, മമ്മിയെ കൂടെ അവിടെ എങ്ങനെങ്കിലും ഒന്ന് കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞായിരുന്നു. മമ്മിയെ അങ്ങനെ ഞങ്ങള് ഡ്രൈവറെ വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി, കോട്ടയത്ത് കൊണ്ടുപോയി. എനിക്ക് വയ്യ, എന്നെ ഒരു കണക്കിന് എന്നെ ഇങ്ങനെ പിടിച്ചൊക്കെ കൊണ്ടുവന്നു. പ്രതീക്ഷ എന്നെ പ്രാർത്ഥിച്ചു അവിടെ കൊണ്ടപ്പോ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ഇരിക്കാൻ പോയി, നമുക്ക് പോകാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഈ പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് സഹോദരന്മാർ വന്നു, ഞങ്ങൾ ഒരു കാർഡ് കിട്ടി, അത് പ്രകാരം വന്നു പറഞ്ഞു. ആ വന്നു കഴിഞ്ഞ പ്രാർത്ഥിച്ചപ്പം എനിക്ക് വലിയ ആഗ്രഹം ഇവിടെ തിരുവല്ല ചർച്ചിൽ നിന്ന് പോകണമെന്ന്. അങ്ങനെ എന്നെ നമ്മുടെ കല്ലിശ്ശേരി റോയ് ബ്രാറെല്ലാം കൂടെ എന്നെ അവിടെ കൊണ്ടു വന്നു. പക്ഷെ കൊണ്ടു വന്ന് അന്നും ഒന്നും എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെയും കൊണ്ടുവന്നു. പിറ്റേ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോഴേ അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ എന്നെ നമ്മുടെ തിരുവല്ല ചർച്ചിൽ നിന്ന് നമ്മുടെ കൃഷ്ണകുമാർ ബ്രദറും ജോസി ബ്രദറും വാ. അപ്പോൾ കൃഷ്ണകുമാർ ബ്രദർ എന്നെ ഇങ്ങനെ വിളിച്ചു കാണാനുണ്ട്. അപ്പം എന്നോട് ചെന്ത സഹോദരി എന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയാണ് ബ്രദറെ ഇങ്ങനെ. ആ പറഞ്ഞ സമയത്ത് എന്നെ പറഞ്ഞു, ഇല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. അപ്പം സഹോദരി യേശുവിൻ്റെ നാമത്തിൽ നാളെ ടെൻഡി കടന്നു വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും ഇല്ല ബ്രദർ, എൻ്റെ അവസ്ഥ എനിക്കറിയാം, ബ്രദറിന് അറിയത്തില്ല എൻ്റെ അവസ്ഥ. ഇല്ല, സഹോദരി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് സൂചി കുത്തുന്ന ഒരു അനുഭവം എൻ്റെ ശരീരത്തിൽ, എൻ്റെ കാൽ വെള്ളം. വീട്ടിൽ പോയി പ്രാർത്ഥിച്ചല്ല, അന്ന് തിരുവല്ല ചർച്ച ആള് വളരെ കുറവാണ്. അന്നേരം ഒരാളെ കണ്ടില്ലെങ്കിൽ നമ്മൾ വിളിക്കും എവിടെയാണെന്നൊക്കെ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് സൗരി പറയുന്നത്, സൗരിക്ക് ഫോൺ നിരങ്ങി വന്ന സൗരി ഫോൺ എടുത്തെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ സൗരി എടുത്ത് പറയാ, സൗരി യേശു അത്ഭുതം ചെയ്യും, ഞാൻ യേശു അത്ഭുതം ചെയ്തതിൻ്റെ സാക്ഷിയാണ്. അത് കാരണം എന്നെ വിടുവിച്ച യേശു സൗരിയെ വിടിയിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് സൂചിയിട്ട് കുത്തുന്ന ഒരു അനുഭവം എനിക്ക്. അപ്പം ഞാനൊരു ഇതെന്താ എങ്ങനെ ഉണ്ടാകുന്നത്? അപ്പം ബ്രദർ പറഞ്ഞു നാളെ കടന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം, ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഞാൻ പറഞ്ഞാൽ വരാം. അത് കഴിഞ്ഞിട്ട് ജോസി ബ്രദറും എടുത്തു, ജോസി ബ്രദർ പ്രാർത്ഥിച്ചു. അതേപോലെ ഒരു അനുഭവം, തണുത്ത ഒരു കാറ്റ് എൻ്റെ ശരീരത്തോടെ ഇറങ്ങിപ്പോവുക. ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞതല്ല എന്നെ സെറ്റ് ചെയ്യുന്ന, നീ എഴുന്നേക്കെഴുന്നേക്കെന്ന് പറഞ്ഞു ഉള്ളിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട്. നീ എനിക്ക് കേൾക്കുക, എന്നെ എഴുന്നേപ്പിക്കുക, എന്നെ ഇരുത്തുന്നില്ല അവിടെ. നീ എഴുന്നേക്കെഴുന്നേക്കെന്നും പറഞ്ഞു. അപ്പം എന്നെ കയറി പിടിച്ചു, എടാ എഴുന്നേക്ക എഴുന്നേക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ മമ്മി എന്നെ കയറി പിടിച്ചായിരുന്നു. മമ്മി പറയാ എഴുന്നേക്ക എഴുന്നേക്കെന്ന് എന്നോട് പറയുന്നു. മമ്മിക്ക് വേദന ഉണ്ടെന്ന് ബ്രദർ വല്ലതും കേട്ടോ? ഞാനല്ല, മമ്മി എന്നോട് പറഞ്ഞതാ എനിക്ക് എഴുന്നേക്കണമെന്ന് തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. എനിക്ക് ഭയങ്കര വേദന, പഴയതിലും വേദന അങ്ങ് കൂടി എനിക്ക്. പക്ഷേ ഞാൻ ഈ മോനെ പറഞ്ഞു, മമ്മി വീഴും, മമ്മി എഴുന്നേക്കണം. ഞാൻ പറഞ്ഞു, മോനെ എന്നെ ഇവിടെ ഇരുത്തുന്നില്ല, എന്നെ എഴുന്നേക്ക എഴുന്നേക്കെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലൊന്നാൾ സംസാരിക്കുക. ഞാൻ അവിടുന്ന് ഈ മോനെന്നെ പിടിച്ച് എഴുന്നേറ്റ് എൻ്റെ കാല് ഇത്രയും പെതുക്കി ഇങ്ങനെ പൊക്കി, മറ്റേ പൊങ്ങത്തില്ല, ഇങ്ങനെ നിരങ്ങിയാണ് കൊണ്ടു വന്നത്. കാല് പൊക്കി നടന്നപ്പോൾ എനിക്കങ്ങ് നടക്കാനുള്ള സന്തോഷം. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയത് എന്തു, രാത്രിയായി. അന്ന് മരുന്ന് കഴിച്ചില്ല, ഞാൻ കഴിക്കാതെ പിറ്റേ ദിവസം ഞാൻ വെളുപ്പിന് 5 മണിയായപ്പോൾ ഉണന്നു. ഉണന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കാലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാലൊക്കെ പൊങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ പൊങ്ങി. പിറ്റേ ദിവസം എന്നെ നമ്മുടെ കല്ലിശ്ശേരി റോയ് ബ്രദർ എല്ലാം വണ്ടിയും കൊണ്ട് വന്നു.
എന്നെ തിരുവല്ല ചർച്ചിൽ ഫെബ്രുവരി 17, 2007 എന്നെ ചർച്ചിൽ കൊണ്ടുപോയപ്പോൾ ബ്രദർമാരുടെ ഓടി വന്ന് ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല, പഴയതിലും വേദന കൂടി. എനിക്ക് അവിടെ ചെന്ന് ഇരുന്നു ആരാധിച്ചു. ഞാൻ അറിയത്തി എനിക്കറിയത്തില്ല ഞാൻ എപ്പോൾ എഴുന്നേറ്റു എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പോയി കുറേ ദൂരെ പോയി ആരാധിച്ച് എഴുന്നേറ്റ് പോയി ഞാൻ അങ്ങ് ആരാധിക്കും എനിക്ക് അറിയത്തില്ല. ദാസി ജോസഫ് പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തൊക്കെ. ഞാൻ നോക്കുന്നു എൻ്റെ ശരീരത്തിൽ ഒരു വേദന. 2007 ഫെബ്രുവരി 17 എൻ്റെ കർത്താവ് എന്നെ തൊട്ടു എന്നെ പൂർണ്ണ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. കുടുംബം മുഴുവനായിട്ട് എൻ്റെ യേശുവിനെ അറിഞ്ഞു. ഇത്ര സന്തോഷം ജീവിതത്തിൽ ഞാൻ അത്രമാത്രം വേദന അനുഭവിച്ച എനിക്ക് അത്ര എൻ്റെ കണ്ണൊന്നും കാണത്തില്ലായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതിയ കോട്ടയം മെഡിക്കലിലെ മധുസൂദന ഡോക്ടർ ലാസ്റ്റ് എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു മരണം വരെ ഗുളിക കഴിച്ചോണം, ഈ ഗുളിക കഴിച്ചെങ്കിൽ ഈ ബ്ലഡ് ഓടത്തുള്ളൂ, ഞാൻ വികസിക്കത്തുള്ളൂ, അത് എന്നും മരിക്കുന്ന ആ സെക്കൻഡ് വരെ കഴിച്ചോണം. പക്ഷെ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനത്തെ അവസ്ഥയല്ല എന്നെ കഴിഞ്ഞാൽ ഒരാഴ്ച വേണ്ടോ നമ്മൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്നു, വീട് കൂട്ടിട്ട് ഞങ്ങൾ അങ്ങ് പോകും. മമ്മി അവിടെ തിട്ടിട്ട് ജനൽ തുറന്നിടും. ഞങ്ങൾ താക്കോലും കൊണ്ട് അങ്ങ് പോകും, എന്നിട്ട് ജനൽ തുറന്നിടും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മമ്മി കാണണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ വേറെ വീടൊക്കെ വെച്ച് താമസം പറഞ്ഞപ്പോൾ എന്നെ പൂട്ടിയിട്ടിട്ട് പോകുന്ന ആരെ ഏൽപ്പിക്കാനില്ല. അങ്ങനെ ഒത്തിരി എന്റെ കുഞ്ഞുങ്ങൾ ഒത്തിരി കഷ്ടം അനുഭവിച്ചതായിരുന്നു ലോകത്തിൽ. എന്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത് ഞാൻ കല്ലിശ്ശേരിയുടെ സാക്ഷ്യമായിട്ടാണ് യേശു. ഡോക്ടറെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന്റെ വിവാഹത്തിന് മുമ്പ് ഓവറിക്കകത്ത് സിസ്റ്റിന്റെ പ്രോബ്ലം ആയിരുന്നു. ഈ സാക്ഷി ഒരു ഡോക്ടർ തന്നെ എടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒത്തിരി ഡോക്ടർമാർ വന്നിട്ടുണ്ട്. സിസ്റ്ററിന്റെ മാരേജിന് മുൻപ് ഓവറിക്കകത്ത് സിസ്റ്റിന്റെ പ്രോബ്ലം ആയിരുന്നു. അത് ആക്ച്വലി മെഡിക്കൽ സയൻസിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ള ഒരു ടെർമിനോളജിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല, ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രൊസീഡ് ചെയ്യണമെന്നുള്ള. പക്ഷേ വിവാഹം കഴിഞ്ഞു. ഇവർ വിവാഹത്തിന് ശേഷം കോട്ടയം അല്ലേ, കോട്ടയത്തെ ടെൻറ്റിൽ ആരാധനയ്ക്ക് വന്നു. ആരാധന മധ്യേ അവർ വിശ്വസിച്ചു, കരം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, പോയി. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് സിസ്റ്റർ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു. പിന്നീട് ആ സമയത്ത് ഇത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമല്ലോ. അന്ന് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ആ സിസ്റ്റർ അവിടെ കാണാനില്ല. ഈ സിസ്റ്റർ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചിരുന്നതാണോ? ആദ്യം കണ്ടുപിടിച്ചിരുന്നു. ആ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയതാ? ആ നോക്കിയതാ. പോളിസിസ്റ്റ് ഓവറി ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്, ഉണ്ടായി തന്നെ അബോർഷന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അതെ അതെ, കല്യാണത്തിന് ശേഷം ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടയത്ത് ടെൻറ്റ്. അന്ന് തോമസ് കുട്ടി ബ്രദർ ആയിരുന്നു, അന്ന് വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെയാണോ കൈവച്ച്? അല്ല, വേറൊരു ആന്റി, തൊട്ടടുത്ത് നിന്നൊരു ആന്റി. അടുത്ത് നിന്നൊരു ആന്റി സഹോദരിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ സ്റ്റേജിൽ ഒന്നിച്ച് പറയുമ്പോൾ അടുത്ത് നിന്ന് ആന്റി കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് എന്തെങ്കിലും അനുഭവം അങ്ങനെ എന്തെങ്കിലും? ഒന്നും തോന്നില്ല, പക്ഷെ ഞങ്ങൾ അന്ന് മാറിയെന്ന് അത് പൂർണ്ണമായ സൗഖ്യമായെന്ന് തന്നെ വിശ്വാസം ഉണ്ടായി. ഉറപ്പായി. അത് കഴിഞ്ഞാണോ ഈ ഈ പ്രഗ്നൻസി ഉണ്ടാകുന്നത്? ആ മോളാണോ ഇത്? ഓക്കെ, അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഈ സിസ്റ്റ് കാണാനില്ല, അതിൻ്റെതായിട്ടുള്ള യാതൊരു പ്രോബ്ലംസും ഇല്ലാന്ന് പറഞ്ഞായിരുന്നു. കരം അടിച്ചു പറഞ്ഞു ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ടെ. ഈ വിടുതൽ എനിക്കും